നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ സിപിഎമ്മിന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വയോധികയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ച ശേഷം മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചേന്നമംഗലം കിഴക്കുംപുറം കൊറ്റട്ടാൽ മോതിരപ്പള്ളി വീട്ടിൽ ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. 20-ലേറെ കായ്ച്ചു തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗങ്ങളുമാണ് നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ സിപിഎമ്മിന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ഒപ്പം ധനമന്ത്രാലയത്തിനും RBIക്കും വിവരങ്ങൾ കൈമാറി. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ഇഡി ആരോപണം. ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബെനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് മറച്ചുവച്ചെന്നും ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയോധികയുടെ കണ്ണിൽ മുളകുപൊടിയെറിഞ്ഞ് ആക്രമിച്ച ശേഷം മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചേന്നമംഗലം കിഴക്കുംപുറം കോറ്റട്ടാൽ മാതിരപ്പള്ളി വീട്ടിൽ ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാവിലെ കോറ്റട്ടാൽ ക്ഷേത്രത്തിന് സമീപം ഷാജഹാന്റെ വീടിന് മുന്നിലെ റോഡിലൂടെ നടന്നുപോയ സുഭദ്രയുടെ മാലയാണ് പൊട്ടിച്ചത്. ഷാജഹാൻ സുഭദ്രയുടെ പിന്നിലൂടെ ചെന്ന് കണ്ണിലേക്ക് മുളകുപൊടിയെറിഞ്ഞ ശേഷം മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. സ്വർണമാലയാണെന്ന് കരുതി പൊട്ടിച്ചത് മുക്കുപണ്ടമായിരുന്നു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ചെറിയ ചാണാശ്ശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങി കൃഷി നാശമുണ്ടാക്കിയത്. 1.5 ഏക്കർ കൃഷിയിടത്തിന് ചുറ്റും 2 നിരയായി ഇലക്ട്രിക് ഫെൻസിങ്ങും കൃഷിയിടത്തിന് ചുറ്റും വെളിച്ചവും ഇട്ടിരുന്നു. ഇവയെല്ലാം മറികടന്നാണ് ആന കൃഷി നശിപ്പിച്ചത്. 20-ലേറെ കായ്ച്ചു തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗങ്ങളുമാണ് നശിപ്പിച്ചത്. ബജറ്റിൽ വർദ്ധിപ്പിച്ച ഗ്യാലനേജ് ഫീസ് പിൻവലിച്ചില്ലെങ്കിൽ ബെപ്കോ കടുത്ത നഷ്ടത്തിലേക്ക് കുപ്പുകുത്തുമെന്ന് ബെപ്കോ MDയുടെ കത്ത്. എക്സൈസ് മന്ത്രിക്കാണ് ബെപ്കോ കത്ത് നൽകിയത്. വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെപ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ്. 300 കോടിയുടെ അധിക വരുമാനം ലക്ഷ്യമിട്ടാണ് ഗ്യാലനേജ് ബജറ്റിൽ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത്. കൂട്ടിയ ഫീസ് കുറച്ചില്ലെങ്കിൽ ബെപ്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ വീണ്ടും സംസ്ഥാനത്ത് മദ്യവില ഉയർത്തേണ്ടി വരും. വെയർഹൌസുകളിൽ നിന്നും ഔട്ട്ലെറ്റുകളിലേക്ക് മദ്യം മാറ്റുമ്പോൾ ബെപ്കോ സർക്കാരിന് നൽകേണ്ട നികുതിയാണ് ഗ്യാലനേജ് ഫീസ്. നിലവിൽ ലിറ്ററിന് 5 പൈസയാണ് നൽകിയിരുന്നത്. പുതിയ സാമ്പത്തിക വർഷം മുതൽ അത് 10 രൂപയായി ഉയരും. 300 കോടിയുടെ നഷ്ടം ഇതുവഴി ബെപ്കോയ്ക്കുണ്ടാകുമെന്നാണ് MD യോഗേഷ് ഗുപ്ത സർക്കാരിനെ അറിയിച്ചത്. പല ഔട്ട്ലെറ്റുകളും അടയ്ക്കേണ്ടി വരികയും ജനപ്രിയ ബ്രാൻഡുകൾ ഷോപ്പുകളിൽ എത്താതിരിക്കുകയും ചെയ്തപ്പോൾ ബെപ്കോ നേരത്തെ ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോയിരുന്നു. 3 സാമ്പത്തിക വർഷം നഷ്ടത്തിലായിരുന്ന ബെപ്കോ 2022-23 സാമ്പത്തിക വർഷമാണ് ലാഭത്തിലേക്ക് എത്തിയത്. 124 കോടി രൂപയായിരുന്നു ബെപ്കോയുടെ ആ സാമ്പത്തിക വർഷത്തെ ലാഭം. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നത് 269 കോടി ലാഭമാണ്. ഒരു സാമ്പത്തിക വർഷം 1.25 കോടി രൂപയാണ് ഗ്യാലനേജ് ഫീസായി ബെപ്കോ നൽകുന്നത്. ഈ സ്ഥാനത്ത് പുതിയ നിരക്ക് വരുന്നതോടെ 300 കോടിയുടെ നഷ്ടമുണ്ടാകും. കോർപ്പറേഷൻ കനത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ബെപ്കോ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. സേവാഭാരതി കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിവരുന്ന കഞ്ഞി വിതരണത്തിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും വൈകിട്ടാണ് കഞ്ഞി വിതരണം. 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷനായി. പ്രാന്തീയ ഗ്രാമവികാസ് സംയോജക് പി ശശീന്ദർ സേവാ സന്ദേശം നൽകി. സേവാഭാരതി ജില്ലാ രക്ഷാധികാരി മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ, PP മനോജ്, ഡോക്ടർ റിനി, PS ഷാലി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപുര നെടിയതളി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. 6 April ഉത്സവം. ക്ഷേത്രം തന്ത്രി ബാബുശാന്തി കൊടിയേറ്റം നിർവഹിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കലവറ നിറയ്ക്കൽ കൊടിക്കൽപ്പറ
മുളപൂജ, കലാപരിപാടികൾ, കലശാഭിഷേകം, ശ്രീഭൂതബലി കളഭാഭിഷേകം, വിശേഷാൽ പൂജ, മുളപൂജ, അത്താഴപൂജ, കലാപരിപാടികൾ എന്നിവ നടത്തും. 5 പള്ളിവേട്ട, 6 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. അഭിഷേകം നടക്കൽ പറ നിറക്കൽ, വൈകിട്ട് 4 ആറാട്ട് എഴുന്നള്ളിപ്പ്, കാഴ്ച ശീവേലി എന്നിവ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കിൽ ഇഡി കണ്ടെത്തിയ CPMന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വയോധികയുടെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് ആക്രമിച്ച ശേഷം മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചേന്നമംഗലം കിഴക്കുംപുറം കൊറ്റട്ടാൽ മോതിരപ്പിള്ളി വീട്ടിൽ ഷാജഹാനെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. 20 കായ്ച്ചു തുടങ്ങിയ തെങ്ങുകളും വാഴയും പഴവർഗ്ഗങ്ങളുമാണ് നശിപ്പിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.